അപ്പോൾ നമ്മൾ ജാറ്റ്കോയിൽ പുതിയ മൂന്ന് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് കോട്ട് ക്രിയേറ്റ് ചെയ്യുക, ബുക്കിംഗ് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം ജോബ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ആ ക്രിയേറ്റ് ചെയ്ത ജോബിൻ്റെ ബേസിൽ സെയിൽസ്മാൻ വൈസ് റിപ്പോർട്ട് എടുക്കുക. ഇത്രയും മൂന്ന് ഫീച്ചേഴ്സാണ് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ കോട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ഒരു കോട്ട് ക്രിയേറ്റ് ചെയ്ത് അതിനെ ബുക്കിംഗ് ആക്കുക, പിന്നെ ജോബ് ആക്കുക, അതാണ് ആ ഒരു ഫ്ലോ വരുന്നത്. അപ്പോൾ കോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു കോട്ട് ബുക്കിംഗ് ജോബ് ഉണ്ട്. അതാണ് നമ്മൾ ആ മൂന്ന് ടൈപ്പായിട്ട് വരുന്നത്. ഇപ്പം കോട്ടാണെങ്കിൽ കോട്ട് എടുക്കുക, ബുക്കിംഗ് ആണെങ്കിൽ ബുക്കിംഗ് എടുക്കുക, ജോബ് ആണെങ്കിൽ ജോബ് എടുക്കുക. അതിന് കണക്കായിട്ട് ഇപ്പം ഇവിടെ ഈ താഴെ വരുന്ന ഈ സെക്ഷനും ഫീൽഡ് ഇതിൽ ആവശ്യമുള്ള ഫീൽഡ് ഹൈഡ് ചെയ്യും, ആവശ്യമില്ലാത്തത് ഷോ ചെയ്യും, അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു കോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഒരു റെഫറൻസ് നമ്പർ കൊടുക്കുക. ഏജൻറ്റിനെല്ലാം ഓൾറെഡി നമ്മൾ സേവ് ചെയ്ത് വെച്ചത് ബാക്കി കൊടുക്കുന്നു. കൺസൈനിങ് അതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഷിപ്മെൻ്റ് ടൈപ്പ് കൊടുക്കുന്നു. ഇതിപ്പോൾ സാമ്പിളായിട്ട് ഡാറ്റ ഫില്ല് ചെയ്യുന്നതാണ്, ഒരു കോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. എക്സ്പയറി ഡേറ്റും കൊടുത്തു കഴിഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായത് കറൻസി നമ്മൾ രണ്ട് ടൈപ്പ് മൂന്ന് ടൈപ്പ് കറൻസി യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതിന് കണക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വാല്യൂ കാണിക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ USD എടുക്കുന്നതാണെങ്കിൽ അതിൻ്റെ കൺവേർഷൻ റേറ്റ് സെറ്റ് ചെയ്തതിനനുസരിച്ചിട്ടുള്ള ചേഞ്ച് ഇവിടെ വരും. അപ്പോൾ വാല്യൂ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കോട്ട് സേവ് ആയി, അതിനൊരു കോട്ട് നമ്പറും അസൈൻ ആയി. ഇപ്പം അത് ആ കോട്ട് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഈ പ്രിൻറ്റിൻ്റെ ഐക്കണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ പ്രിൻ്റ് ഐക്കൺ യൂസ് ചെയ്ത് ഡൗൺലോഡ് കോട്ട് നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബേസ് ചെയ്തിട്ടുള്ള ആ കോട്ട് നമുക്ക് ഇവിടെ ഡൗൺലോഡാവും. ഇതിപ്പോൾ നിങ്ങൾ തന്നതിനനുസരിച്ചിട്ടുള്ള ആ ഒരു കോട്ടിൻ്റെ ഫോർമാറ്റിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളിനി അടുത്തത് ബുക്കിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കോട്ടിനെ തന്നെ നമ്മൾ ബുക്കിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അതിനായിട്ട് ആ കോട്ട് നമ്പർ ക്ലിക്ക് ചെയ്യുക. കോട്ട് നമ്പർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് ആക്കുന്നു. അത് ചേഞ്ച് ആക്കിയതിന് ശേഷം നമ്മൾ ബുക്കിങ്ങിൻ്റെ സ്റ്റാറ്റസ് ഇപ്പം ഡിഫോൾട്ടായിട്ട് ബുക്ക്ഡാണ് കൊടുക്കുന്നത്. അതായത് ബുക്കിംഗ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ബുക്ക്ഡ് കൊടുക്കുന്നു. ബാക്കി ഫീൽഡെല്ലാം ആ കോട്ട് നമ്പറിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം അത് സേവ് കൊടുക്കുന്നു. സേവ് കൊടുക്കുമ്പോൾ ബുക്കിംഗ് നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയി. അപ്പോൾ അത് ബുക്കിങ്ങിലേക്ക് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് കോട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ആ റിസൾട്ട് കാണിക്കില്ല, അതിനെ നമ്മൾ ബുക്കിങ്ങിലേക്ക് ചേഞ്ച് ആക്കി. അപ്പോൾ ബുക്കിങ്ങിൽ വരുമ്പോൾ ആ ബുക്കിംഗ് 54 എന്ന് പറയുന്നത് ഇവിടെ വന്നു. ഇത് കോട്ട് നമ്പർ 54, ബുക്കിംഗ് നമ്പർ 46. ഇനിയിപ്പം നമുക്ക് വേണ്ടുന്നത് ഇതിനെ ജോബിലേക്ക് കൺവേർട്ട് ചെയ്യുക വേണ്ടത്. അതായത് ഈ ഈ ബുക്കിങ്ങിനെ ജോബ് ആക്കണം. അതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് ജോബ് എന്ന് പറഞ്ഞത് എടുക്കുമ്പം ഇവിടെ മെസ്സേജ് കാണിക്കും. അതായത് അപ്രൂവ് ആയിട്ടുള്ള കോട്ടിനെ മാത്രമേ നമുക്ക് ജോബ് ആക്കി മാറ്റാൻ കഴിയുള്ളൂ. അതിൻ്റെ സ്റ്റാറ്റസ് അപ്രതന്താ കൊടുത്തിട്ടുള്ളതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ കൊടുക്കാണ്ട് സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ എറർ അടിക്കും, സേവ് ആവില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ബുക്കിങ്ങിലേക്ക് പോകുന്നു. ഇവിടെ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് നമ്മൾ സെറ്റ് ആക്കുന്നു.
അപ്രൂവ് സെറ്റ് ആക്കിയതിന് ശേഷം ജോബിലേക്ക് വരുമ്പം ഇവിടെ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട് ബുക്കിംഗ് അപ്രൂവ്ഡ് ആണ് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഫീൽഡൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ആവശ്യമായിട്ടുള്ള ഫീൽഡ് കാര്യങ്ങളിലും അതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബുക്കിംഗ് ജോബായിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞു. അപ്പം അതിന് ജോബ് നമ്പറും അസൈൻ ആയി. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ സെയിൽസ്മാൻ വൈസ് റിപ്പോർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ സെയിൽസ്മാൻ വൈസ് റിപ്പോർട്ട് ഇപ്പം ഇന്നൊരു ഡേറ്റ് റേഞ്ച്, ഇപ്പം ഇന്നത്തെ ഡേറ്റ് ആ വേണ്ടെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ അഷ്റഫ് എന്ന് പറയുന്ന ഇതിലാണ് ആ ഒരു ഇത് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഞാൻ ഈ റിപ്പോർട്ട് കാണാനുള്ള ഓപ്ഷൻ. പിന്നെ പറഞ്ഞത് മന്ത്ലി റിപ്പോർട്ടിൽ ഇതിപ്പോൾ ഡൗൺലോഡായ ഫയലാണ്. അപ്പം മന്ത്ലി റിപ്പോർട്ടിൽ ബുക്കിംഗ് നമ്പർ വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം ബുക്കിംഗ് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലും മുന്നേയുള്ള ഡാറ്റയാണ്, അതാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായ ആ ഒരു ഫോർമാറ്റിലാണ് ബുക്കിംഗ് നമ്പർ വന്നിട്ടുള്ളത്. ഇതിപ്പം അവസാനമായിട്ടൊന്നുണ്ട് നമ്മൾ കൊടുത്ത ആ ഒരു ഫോർമാറ്റിൽ വന്നത്. അപ്പോൾ ഇത്രയാണ് ജാറ്റ്കോ വർക്കിംഗ് പ്രോസസ്സ് കാര്യങ്ങൾ. അതായത് മൂന്ന് ടൈപ്പായിട്ടാണ് നമ്മൾ ഒരു ജോബിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേയുള്ള ഒരു സെക്ഷൻ വരുന്നത്. അതായത് കോട്ട്, ബുക്കിംഗ്, ജോബ്. കോട്ടിനെ നമ്മൾ ബുക്കിംഗ് ആയി കൺവേർട്ട് ആക്കുന്നു. ആ കൺവേർട്ട് ആക്കിയ ബുക്കിംഗ് അപ്രൂവ്ഡ് ആണെങ്കിൽ അതിനെ ജോബാക്കി കൺവേർട്ട് ചെയ്യുന്നു. ബാക്കിയുള്ള സ്റ്റാറ്റസ് എന്താണെങ്കിലും അതിനെ നമുക്ക് ജോബാക്കി മാറ്റാൻ കഴിയില്ല. അപ്രൂവ്ഡ് ആണെങ്കിൽ മാത്രം അതിനെ നമ്മൾ ജോബാക്കുന്നു. പിന്നെ ആ കറൻസി കൺവേർഷന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ലുക്കപ്പ് ടേബിൾ ആണ്. ലുക്കപ്പ് ടേബിളിൽ കറൻസി കൺവേർഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. USD കൺവേർഷൻ റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോൾ കൺവേർഷൻ റേറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ റേറ്റിംഗ് ഒക്കെ ചേഞ്ച് ചെയ്താൽ അപ്പുറത്ത് അതിന് കണക്കായിട്ട് റിഫ്ലക്ട് ചെയ്തോളും.